നമസ്കാരം ഓർഡിനറി മല്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യു എയിലേക്കുള്ള പ്രവാസികൾ RT-PCR എടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്നുള്ള റാപ്പിഡ് PCRൽ ഒരുപാട് ആളുകൾ പോസിറ്റീവായി യാത്ര ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോരേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടായിരിക്കും നമ്മൾ എയർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിൽ പലർക്കും അറിയില്ല ഡേറ്റ് ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ടിക്കറ്റ് റീഫണ്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയില്ല. പല ആളുകളെയും എയർപോർട്ടിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എയർലൈൻ്റെ സ്റ്റാഫുമായിട്ടാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അവർ പാർട്ടികളോട് പറയുന്നത് നിങ്ങൾ ടിക്കറ്റ് എവിടെ നിന്നാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും, അല്ല എന്നുണ്ടെങ്കിൽ റീഇഷ്യൂ ലഭിക്കും എന്നുള്ള ആ ഒരു ഇൻഫർമേഷനാണ് എയർലൈൻ്റെ സ്റ്റാഫുകൾ അവിടെ നിന്ന് കൊടുക്കുന്നത്. പക്ഷേ അത് തികച്ചും അവർ കസ്റ്റമറെ എയർപോർട്ടിൽ നിന്നും ഒരു പാനിക് ആകാത്ത രീതിയിൽ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ടെക്നിക്കാണ് അവരവിടെ പ്രയോഗിക്കുന്നത്. പല ആളുകളും ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ ട്രാവൽ ഏജൻസികളുമായിട്ടും അതുപോലെ തന്നെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ഈ ഒരു റീഫണ്ട് റീഇഷ്യൂ ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്ത ആള് എയർലൈൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എയർലൈൻ്റെ സ്റ്റാഫ് കറക്റ്റായിട്ടുള്ള റൂൾസുകൾ മാത്രമാണ് അവിടെ പറയുന്നത്. കസ്റ്റമറുടെ ഭാഗത്തു നിന്നുണ്ടായ പോസിറ്റീവിൻ്റെ ബേസിലാണ് റീഫണ്ട് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൾ റീഫണ്ടിന് എലിജിബിൾ അല്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഇഷ്യൂഡ് ഏജൻറ്റിനെ അവർ ഒതുക്കിക്കളയാണ്. സോ ഇങ്ങനെ പല ആളുകളുടെയും പൈസ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റീഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് ചേഞ്ച് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. എയർപോർട്ടിൽ നിന്നും എയർലൈൻസിൻ്റെ സ്റ്റാഫോ അല്ലാന്നുണ്ടെങ്കിൽ എയർലൈൻസിൻ്റെ കൗണ്ടറിൽ നിന്നോ നിങ്ങളോട് ആരാണോ സംസാരിക്കുന്നത് റീഫണ്ട് റീഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് നിങ്ങൾ അവിടുന്ന് തന്നെ അവരുടെ കൗണ്ടറിൽ നിന്ന് തന്നെ അവർക്ക് നമ്മളുടെ PNR റിട്രീവ് ചെയ്തിട്ട് അതിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, എയർലൈൻസിന് സാധിക്കും. സോ അവരോട് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാനോ അല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് റീഫണ്ട് പ്രോസസ്സ് ചെയ്ത് തരാനോ പറയാം. അതുമല്ല എന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്ന സിറ്റുവേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അവരുടെ ഏത് എയർലൈൻ ആണോ അവരുടെ ലെറ്റർ ഹെഡിൽ അവരുടെ റിക്വസ്റ്റ് ആയിട്ട് സീല് ചെയ്തിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ എയർലൈൻസിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും 99% റീഫണ്ട് ലഭിക്കുന്നുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡേറ്റ് ചേഞ്ച് ലഭിക്കുന്നുണ്ട്. അതില്ലാത്ത പക്ഷം റീഫണ്ടിനോ റീഇഷ്യൂനോ എലിജിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് എയർലൈൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വരാറുള്ളത്. പല ആളുകൾക്കും പല എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള മെയിലിന് റിപ്ലൈ കാര്യങ്ങളും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും പാസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ അവർക്ക് ആർക്കും അറിയുന്നില്ല ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്ത് അവരുടെ പൈസ എങ്ങനെ ഒന്നുകിൽ തിരിച്ച് റീഫണ്ട് ആക്കിയിട്ട് മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് വേറൊരു ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വളരെയധികം ഉപകാരപ്രദമാവും പല ആളുകൾക്കും. ഇതുപോലുള്ള ഹെൽപ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിൽ ആദ്യം എത്താൻ വേണ്ടിയിട്ട് സഹായകരമാകും.